രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള പ്രദക്ഷിണത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രദക്ഷിണം എന്ന പദത്തിലെ പ്രായ എന്ന അക്ഷരം സർവഭയങ്ങളെയും നശിപ്പിക്കുന്നത് എന്നാണ്. പ്രദക്ഷിണത്തിലെ ദ എന്ന അക്ഷരം മോക്ഷദായകം എന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രദക്ഷിണത്തിലെ ക്ഷി എന്ന അക്ഷരം രോഗനാശത്തെ സൂചിപ്പിക്കുന്നു. പ്രദക്ഷിണത്തിലെ ന എന്ന അക്ഷരം ഐശ്വര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ക്ഷേത്രത്തിൽ ചുരുങ്ങിയത് 3 പ്രാവശ്യമാണ് പ്രദക്ഷിണം വയ്ക്കേണ്ടത്. അതിൻ്റെ തത്വം എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങൾ മറികടന്നാലേ ദേവസന്നിധിയിൽ എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അതിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. അടുത്തത്, അമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അകത്ത് പ്രദക്ഷിണം വയ്ക്കുന്നതിനേക്കാൾ 5 ഇരട്ടി ഗുണമാണ് നമുക്ക് പുറത്ത് പ്രദക്ഷിണം വയ്ക്കുന്നതിൽ നിന്ന് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അതേപോലെ ഏറ്റവും ഉത്തമമായിട്ടുള്ള പ്രദക്ഷിണ സംഖ്യ എന്ന് പറയുന്നത് 21 ആണ്. പിന്നെ ഗണപതിയുടെ പ്രദക്ഷിണ സംഖ്യ എന്ന് പറയുന്നത് 1, സൂര്യന് 2 പ്രാവശ്യം, ശിവനാണെങ്കിൽ 3 പ്രാവശ്യം, ഇനി വിഷ്ണുവിനും ദേവീക്ഷേത്രത്തിലും ആണെങ്കിൽ 4 പ്രാവശ്യം, അയ്യപ്പക്ഷേത്രത്തിലാണെങ്കിൽ 5 പ്രാവശ്യം, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണെങ്കിൽ 6 പ്രാവശ്യം, അരയാലിന് പ്രദക്ഷിണം ചെയ്യേണ്ടത് 7 തവണ. ഇങ്ങനെയാണ് പ്രദക്ഷിണ സംഖ്യകളെ സൂചിപ്പിക്കുന്നത്. പ്രദക്ഷിണം ചെയ്യേണ്ടത് ദേവൻ്റെ വലത് വശത്ത് കൂടിയായിരിക്കണം. ഒരു ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യേണ്ടത് തുടക്കം എങ്ങനെയാണ്? വലത് വശത്ത് കൂടി. അതേപോലെ പ്രഭാതത്തിൽ നടത്തുന്ന പ്രദക്ഷിണത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് വ്യാധി, അതായത് അസുഖങ്ങളൊക്കെ ഇല്ലാതാകും. ഇനി സായാഹ്നത്തിൽ നടത്തുന്ന പ്രദക്ഷിണത്തിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ പാപനാശനം. സായാഹ്നത്തിൽ നടത്തുന്ന പ്രദക്ഷിണത്തിൻ്റെ ഗുണം പാപനാശനമാണ്. അതേപോലെ അർദ്ധരാത്രിയിൽ നടത്തുന്ന പ്രദക്ഷിണത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് മുക്തിപ്രദം. മുക്തിപ്രദമായിട്ടുള്ളത് അർദ്ധരാത്രി, സായാഹ്നത്തിൽ പാപനാശനം, പ്രഭാതത്തിൽ വ്യാധി നാശനം. ക്ഷേത്രത്തിൽ 1-ാമത്തെ പ്രദക്ഷിണം ചെയ്താലുണ്ടാകുന്ന ഗുണം ബ്രഹ്മഹത്യാദി പാപങ്ങൾ നശിക്കും. ക്ഷേത്രത്തിൽ 2-ാമത്തെ പ്രദക്ഷിണം ചെയ്താലുണ്ടാകുന്ന ഗുണം ദേവനെ ആരാധിക്കുവാൻ അധികാരിയാകുന്നു എന്നുള്ളതാ. ക്ഷേത്രത്തിൽ 3-ാമത്തെ പ്രദക്ഷിണം ചെയ്താലുണ്ടാകുന്ന ഗുണം ഭോഗസുഖങ്ങൾ ലഭിച്ച് സിദ്ധി നേടാനായിട്ട് സാധിക്കും. അടുത്തത്, ദേവപ്രീതിക്കായി വിധിച്ചിട്ടുള്ള നമസ്കാരം സാഷ്ടാംഗ നമസ്കാരമാണ്. സ്ത്രീകൾക്ക് വിധിച്ചിട്ടുള്ള ക്ഷേത്ര നമസ്കാരം പഞ്ചാംഗ നമസ്കാരം. നമസ്കരിക്കുമ്പോൾ ഏത് ദിക്കിലേക്കാണ് നമ്മൾ കാലുകൾ നീട്ടുവാൻ പാടില്ലാത്തത്? കിഴക്കോട്ടും വടക്കോട്ടും. ഉച്ച കഴിഞ്ഞ് നമസ്കരിക്കുമ്പോൾ ഏത് ദിക്കിലേക്കാണ്? പടിഞ്ഞാറ് ദിക്കിലേക്കാണ് കാലുകൾ നീട്ടാൻ പറ്റാത്തത്. അടുത്തത്, സാഷ്ടാംഗ പഞ്ചാംഗ നമസ്കാരങ്ങൾ തെക്കും വടക്കും ദിശയിലേക്ക് ചെയ്യുവാൻ പാടില്ല. തെക്കും വടക്കും നോക്കിയിരിക്കുന്ന ദേവാലയങ്ങളിൽ ചെയ്യപ്പെടുന്ന നമസ്കാരത്തിൻ്റെ പേര് ത്രയംഗ നമസ്കാരം എന്നാണ് പറയുന്നത്. സാഷ്ടാംഗ നമസ്കാരത്തിൻ്റെ ഭൂസ്പർശമേൽക്കുന്ന അവയവങ്ങൾ നെറ്റി, മൂക്ക്, നെഞ്ച്, വയറ്, ലിംഗം, കാൽമുട്ട്, കൈപ്പത്തി, കാൽവിരൽ തുടങ്ങിയവയാണ്. ഇന്ന് ക്ഷേത്ര പ്രദക്ഷിണവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.